അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് നമ്മൾ സമൂസേൻ്റെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നാല് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നമ്മൾ സമൂസക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പച്ചമുളകും ഉള്ളിയും കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇത് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ മിക്സിയിൽ ചെയ്തെടുത്തതുകൊണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലൊന്ന് പച്ചമണം മാറിയിട്ടൊന്ന് വാടുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് നേരം വഴറ്റിയെടുത്തിട്ട് അതൊന്ന് എന്താ പറയുക, അതിൻ്റെ ഒരു മൊത്തത്തിൽ വാടിക്കിട്ടേണ്ട ആവശ്യമില്ല. സമൂസക്കൻ്റെ അറിയാമല്ലോ, എല്ലാ ഇപ്പോഴും സെയിം മസാല തന്നെയാണ് കേട്ടോ ചെയ്യുന്ന. സമൂസേൻ്റെ ആ ഒരു മസാല തന്നെയാണ് നമ്മൾ ഇതിലേക്കും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി കുറവ് അളവിൽ ചേർക്കുന്നതാണ് നല്ലത്. വെളുത്തുള്ളിയാണ് കുറച്ചും കൂടി വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 അല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്, ഫ്രോസൺ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്താൽ മതിയാവും. അതൊരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടിക്കോളും. നോർമൽ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ പരിപാടി കഴിയും. ഇനി ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇടാം. അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമൊക്കെ ഇട്ടിട്ട് മസാല റെഡിയാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ പൊടികളെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് പീസ് കുരുമുളകും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ച ശേഷം പിന്നെ ഒന്ന് കൈകൊണ്ട് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുള്ളതാണ്. മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടില്ല. മിക്സിയിലിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിൻ വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുക്കുന്നുണ്ട്. 2 എണ്ണാട്ടോ, 2 സ്നാക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാക്കി മസാല നമ്മൾ എടുത്തു വയ്ക്കേ ഉള്ളൂ, മൊത്തം ഉണ്ടാക്കില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു അടപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏതെങ്കിലും ബോട്ടിലിൻ്റെയൊക്കെ അടപ്പ് എടുക്കാം. ഈ ബ്രെഡിൻ്റെ ഏകദേശം 4 സൈഡും കറക്റ്റായിട്ട് വരുന്ന വലിപ്പത്തിലുള്ളൊരു മൂടി എടുക്കുക. അടപ്പെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡുകളൊന്നും കളയരുത്, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തതും ഞാൻ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. അതിൽ രണ്ടാമത്തതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ പിന്നെ വേറൊരു ചെറിയൊരു അടപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കണം. ഒരു റൗണ്ട് റിങ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു റിങ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് പൊട്ടിപ്പോയി എന്ന് വെച്ച് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചീസൊക്കെ ഇടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ആ സ്ഥലത്ത് തന്നെ നിന്നോളും. അപ്പോൾ അതും നമ്മൾ വേണമെങ്കിൽ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുക ബ്രെഡിൻ്റെ പീസസ്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിന് ഉപയോഗിക്കുക കേട്ടോ, കളയരുത്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ചീസ് സ്ലൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് തന്നെ എടുത്താലും മതി. മൊസറല്ല ചീസോ ചെഡാർ ചീസോ ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചീസ് സ്ലൈസാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ആദ്യം ആ ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുക, 1-2 ചെറിയ കഷ്ണം. 4 കഷ്ണമാക്കിയിട്ട് 2 കഷ്ണമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്.
അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന റിങ്ങും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ മസാല എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുതന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ ചീസ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് നമ്മളെ ചീസ് സ്ലൈസ് ഉണ്ടല്ലോ, രണ്ട് കഷ്ണമാക്കിയിട്ട് രണ്ട് സൈഡിനും ഇതേപോലെ ഒന്ന് കവർ ആവുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ആ റിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന പോലെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ആ റിങ് കറക്റ്റായിട്ട് അവിടെ നിൽക്കുള്ളൂ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഇതേപോലെ ആക്കിയിട്ട് കറക്റ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ പാനിലിട്ടിട്ട് ഇതാക്കി എടുക്കുന്ന ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പീസുകൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്തിരി ബ്രെഡ് എടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഹെൽത്തി ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡീപ് ഫ്രൈ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നോമ്പിൻ്റെ സമയത്ത് ഡീപ് ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുന്ന ഏത് ഐറ്റവും ഹെൽത്തി ആയിട്ട് കൂട്ടാമെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് ഹെൽത്തി എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ പൊരിച്ചുണ്ടാക്കുന്ന സ്നാക്കിനേക്കാളും നല്ലതാണ്. പിന്നെ ചീസും അത്ര വലിയ നല്ല സാധനമൊന്നും അല്ല. അപ്പോൾ ഇതിലേക്ക് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേനും ആ ചീസൊക്കെ മെൽട്ടായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന പരിപാടി നോമ്പ് തുറക്കാൻ നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചീസ് മെൽറ്റായിട്ട് ഉണ്ടാവും. ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ ചീസ് പിന്നെയും ഉറച്ചു പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. സമൂസേൻ്റെ മസാല ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിലും മസാല ചിക്കൻ്റെ മസാല പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പല റെസിപ്പീസും നോമ്പിൻ്റെതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.